കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും മുടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ലോക്കൽ ആൾക്കാർ. ഈ ഒരു കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന 1222 ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു, TA മദ്രാസ്. അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. അവരെ ഞങ്ങളുടെ 20-40 പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുമുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ, മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇപ്പം ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതിനൊരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേരെ ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ ഇതാണ് അനൗൺസ് ചെയ്യാം. ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ ഇതിനൊരു കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടായിരുന്നു. ആർമി എല്ലാ ആൾക്കാരും കേരള പോലീസിൻ്റെ ആദ്യം ഓടിയത്. നമ്മുടെ ആർമിയിൽ എല്ലാവരെയും ഇതിൽ നമുക്ക് പിന്നെ അത് ഒരാള് എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അവരെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം അതിൻ്റെ ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ എല്ലാവരും വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള